ഗരുഡോപനിഷത്ത്. ഗരുഡോപനിഷത്തില് തുടങ്ങുമ്പോൾ പറയുന്നത് ഇത് പലവർക്ക് ഈ ശാസ്ത്രം കൈമാറിപ്പോയതാണ് വിദ്യ, ഈ ബ്രഹ്മവിദ്യ. ഈ വിദ്യ പലവർക്ക് ഇന്ന് ഇന്നാക്കെല്ലാം കൈമാറിയിട്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഗണനെ സംബന്ധിക്കുന്ന ബ്രഹ്മവിദ്യയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ, ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറിയ ആ വിധവും ആ പ്രക്രിയകളെല്ലാമാണ് ബ്രഹ്മവിദ്യ. അപ്പൊ ഈ ഗരുഡോപനിഷത്തിലെ ഗരുഡനും ആയിട്ട് ബന്ധപ്പെട്ടതും ഗരുഡനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ബ്രഹ്മവിദ്യ. അപ്പൊ ആ ഒരു പ്രക്രിയയിലെ ഒരു സംഭവമാണ് പറയുന്നത്. അതില് ഒരു ഒരു പോർഷൻ ആണ് ഗരുഡനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിന് വജ്ര നഖമുണ്ട്, നഖം വജ്രം കണക്കുള്ള നഖവും പല്ലുവെല്ലാം ഉണ്ട്. അപ്പം സൃഷ്ടി ആദ്യം തുടക്കുന്ന സമയത്ത് എല്ലാം പൊട്ടിക്കുകയും ചേർക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രക്രിയകളിലൂടെ, നമുക്ക് ആദ്യം തന്നെ അറിയാലോ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെയെല്ലാം ഉണ്ടായത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നടന്ന പല സംഭവവികാസങ്ങളിലും ഒന്നാണ് ഗരുഡനുമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇപ്പം വജ്രം എന്ന് പറയുന്നത് കട്ട് ചെയ്യുക, പലതും കട്ട് ചെയ്തിട്ടാണ് യോജിപ്പിച്ചിട്ടും കൂട്ടിച്ചേർത്തിട്ടും എല്ലാം പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ ആ പ്രക്രിയയിലെ ഒരു കണ്ണിയാണ് ആര്, ഗരുഡനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് വേറെ എന്താ പറയുന്നത്, ഈ ഗരുഡന്റെ കഴുത്തിലെല്ലാം വാസുകി, കാർക്കോടകൻ എന്നീ എല്ലാ വലിയ സർപ്പങ്ങളെല്ലാം അങ്ങ് ആഭരണമായിട്ട് കിടക്കുകയാണെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർപ്പങ്ങളും ഗരുഡനും ബദ്ധ ശത്രുക്കളാണ്. ഗരുഡൻ എന്ന് പറഞ്ഞാല് തൂക്കിയെടുത്ത് പറക്കുകയും ചെയ്യും, പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റൂല, ചുറ്റി വരിയാൻ പറ്റൂല. ഇതിപ്പോ കഴുത്തലല്ല ഇങ്ങനെ ഗരുഡൻ കിടക്കണ്ടെങ്കില്, അല്ല സർപ്പം കിടക്കണ്ടെങ്കില്, അതും വാസുകിയും കാർക്കോടകനാണെങ്കിൽ അപ്പം തന്നെ പിടിച്ച് കൊല്ലും. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണെന്ന്, ആഭരണമാരി കിടക്കുകയാണ്. അപ്പൊ ആ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ ആ തരത്തിലല്ലേ എടുക്കേണ്ടത്, നമ്മള് ഗരുഡനും കുറെ സർപ്പങ്ങൾ ഇങ്ങനെ ആഭരണമാരി തൂങ്ങിക്കിടക്കുന്ന മാതിരി കാണിയല്ല വേണ്ടത്. അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. ഇത് വിഷമായിട്ട് എന്നിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എല്ലാതരം വിഷങ്ങളും, സർപ്പത്തിന്റെ മാത്രം വിഷമല്ല പറയുന്നത്. വിഷത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേടിയുള്ളത് പാമ്പിന്റെയാണ്, അതുകൊണ്ട് പാമ്പിനെ പറഞ്ഞേ ഉള്ളൂ. എലീന്റെ വിഷം പോലും ഇവിടെ പറയുന്നുണ്ട്. നേരം മറിച്ച് എലീന്റെ വിഷമായിരുന്നു ഏറ്റവും വലിയതായിരുന്നു എങ്കിൽ ഈ സർപ്പമായിരുന്നില്ല കഥയിൽ പറയുക, എലീനെയായിരിക്കും ചിത്രീകരിക്കുക. എലി കഴുത്തിലെല്ലാം തൂങ്ങിക്കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ വിഷത്തിന്റെ പറയുമ്പോൾ സർപ്പം ആ നിലയിൽ പറഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് ആ സർപ്പത്തെ ആണ് പിടിച്ചിട്ടത്, വിഷം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇത് ബ്രഹ്മവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതെല്ലാം തൂങ്ങിക്കിടക്കുന്നു. അപ്പൊ ആ സർപ്പങ്ങളെ ഉദ്ദേശിക്കുന്നത് വിഷം, പലതരത്തിലുള്ള വിഷം, എലി വിഷം പോലും എല്ലാതരം വിഷവും ഇല്ലാതാക്കാന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രത്തിലൂടെ പറഞ്ഞിട്ട് അത് ചൊല്ലിക്കഴിഞ്ഞാല് സർപ്പവിഷമൊന്നും ഏൽക്കില്ല എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അതിലൂടെ അവർ ആശയമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സർപ്പത്തെ പേടിയുണ്ടല്ലോ, ഇത് ചൊല്ലിക്കൊണ്ട് എന്ന് കഴിഞ്ഞാല് എന്തുണ്ടാവില്ല, ഒരു ധൈര്യം കിട്ടും അതിനുവേണ്ടി ചൊല്ലിക്കോ. ചൊല്ലാൻ അതിനുവേണ്ടി മാത്രമല്ല, ഇതിലുള്ള ശാസ്ത്രതത്വങ്ങളിൽ ലോകം നമ്മളെ ശ്രദ്ധ എവിടത്തേക്ക് കൊണ്ടുപോകണം, വേദങ്ങളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഗരുഡോപനിഷത്തിൽ ബാക്കിയെല്ലാം പറയുന്ന ഇതാണ്, ഇന്ന ഇന്ന സർപ്പവേഷം എല്ലാം അത് ഇല്ലാതാക്കും ഇല്ലാതാക്കും എന്നും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിലിപ്പോ കടന്നു പറയേണ്ട കാര്യമൊന്നുമില്ല, അത് എടുത്തു വായിച്ച പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് അതുള്ളത്. അപ്പൊ അതിൽ കാര്യമൊന്നുമില്ല, ഇന്ന വിഷം തീർക്കും ഇന്ന വിഷം തീർക്കും ഹരിക്കും അതെല്ലാം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ അകത്തുള്ള ആശയം, ആരാണ് ഗരുഡൻ? ഈ ഗരുഡനെ പുരാണങ്ങളിൽ തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യമായി അനന്തമായ ആകാശത്തുനിന്ന് സോമം സത്ത കൊണ്ടുവന്നത് ഗരുഡനാണ്, ഒരു പക്ഷിയാണ് ഗരുഡനാണ്. ആകാശത്ത് ഒന്നുമില്ലാത്ത സമയം, അപ്പം ബ്രഹ്മം, ബ്രഹ്മം ആദ്യം എന്തായി, സ്വഭാവമുള്ള രുദ്രനായി മാറി, രുദ്രൻ കണ്ടുക ഗണപതിയായിട്ട് മാറി കുറെ ആക്റ്റീവായിട്ട്, പിന്നെ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു. സൃഷ്ടി നടക്കുമ്പോൾ ആദ്യമുണ്ടാവുന്ന ആ സത്ത, പ്രപഞ്ചത്തിന്റെ ബീജമായി വർത്തിക്കുന്ന ആ സത്ത, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് അടിസ്ഥാനമായി വരുന്ന സത്ത, ആ സത്ത സോമം കൊണ്ടുവന്നത് ഗരുഡനാണെന്ന് പറയുകയാണ്. അപ്പം ഗരുഡനൊരു പ്രത്യേകതയുണ്ട്. നമ്മള് ഗണപതിനെയെല്ലാം എലിയായിട്ടും മോദകമായിട്ടും ലഡുവായിട്ടും എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്.
ചിത്രീകരിച്ചത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ഗരുഡനെ ഇവിടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഗരുഡനെ അവതരിപ്പിച്ചത്. അത് അതും അനന്തമായ സ്ഥലത്തു നിന്നാണ് ആദ്യത്തെ ആ വസ്തു ഉണ്ടായിരിക്കുന്നത്. തുടക്കം ബീജം, പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ ബീജം അങ്ങ് അനന്തമായ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പക്ഷിയും ഗരുഡനാണ്. അതുകൊണ്ട് അത് സെലക്ട് ഒരു ഉദാഹരണം പറയാൻ ഗരുഡൻ തന്നെയാണ് നല്ലത്, ഏറ്റവും ദൂരെ കാണുന്ന ഒരു പക്ഷിയാണല്ലോ. അപ്പൊ അങ്ങ് അനന്തതയിൽ നിന്നാണ് ആദ്യത്തെ ബീജം ഇങ്ങ് വന്നത്, എന്ത് പ്രപഞ്ച സൃഷ്ടി നടത്തേണ്ട ബീജമായിട്ട് വന്നത്. അങ്ങനെ പ്രപഞ്ച സൃഷ്ടി നടക്കുമ്പോൾ അപ്പൊ അതിന് പറ്റിയ ഒരു പക്ഷിയായിട്ട് കാണാൻ പറ്റിയത് ആകാശത്തു നിന്ന് തന്നെ വരണം. അതുകൊണ്ട് ഗരുഡനെ പറഞ്ഞു. പറഞ്ഞതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് വേദത്തിൽ എത്തുമ്പോഴാണ് ഗരുഡനെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത് നല്ല മനസ്സിലാക്കാൻ പറ്റുക. അത് നമുക്ക് വേദത്തിൽ വ്യക്തമായിട്ട് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഷം, ഇതെന്തിനീ കഴുത്തിലും കാതിലും അല്ലെ പാമ്പിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? അപ്പോഴാണ് നമ്മള് പാലാഴി മദനങ്ങൾ നടക്കുന്ന സമയത്ത് ശിവൻ വിഷം കുടിച്ചിട്ടുണ്ട്, പാമ്പിന്റെ വായിൽ നിന്ന് വീഴുന്ന വിഷം. അവിടെയും പാമ്പിനെ ചിത്രീകരിച്ചിട്ടുണ്ട്, ശിവനെടുത്ത് കുടിച്ചു. ശിവൻ കുടിച്ചിട്ട് കഴുത്തിലെല്ലാം പിന്നെ ശരീരത്തിലെല്ലാം പാമ്പ് കിട്ടി കിടക്കുന്നതാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും വിവരിച്ചിരിക്കുന്നത്. ഈ ഗരുഡനെയും ഗരുഡന്റെ കഴുത്തിലും എല്ലാം പാമ്പ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ഏതിന്റെ പോലെ ശിവന്റെ കഴുത്തിലെല്ലാം പാമ്പുള്ള പോലെ. ഇപ്പൊ രണ്ടു ഒരേ സംഭവങ്ങൾ തന്നെയാണ് വിവരിക്കുന്നത്. പുരാണകഥയിൽ ശിവനെ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ ഉപനിഷത്തില് ഗരുഡനെ വെച്ച് പറയുകയാണ്. കാരണം ഗരുഡമാണ് ഈ സോമം കൊണ്ടുവന്നത്. അപ്പൊ ആ അവസ്ഥയില് എന്തു പറ്റുന്നുണ്ട്? വിഷങ്ങളെല്ലാം കുറെ ഉണ്ടായിട്ടുണ്ട്. അതിനെ എല്ലാം ഹനിക്കുന്നത് ഈ ഗരുഡനിലൂടെയാണ്. ഇപ്പൊ ഗരുഡൻ എന്നൊരു പക്ഷിയായിട്ട് എടുക്കരുത്, അതൊരു വലിയൊരു പ്രക്രിയയാണ്, ശാസ്ത്ര പ്രക്രിയയാണ്, സയൻസിന്റെ പരിധിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യം മാത്രമാണ്. അപ്പൊ ആ ഒരു പ്രക്രിയയുടെ ഒരു കഥാരൂപത്തിൽ ഗരുഡനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ ശിവനെ വെച്ചുകൊണ്ട് പറഞ്ഞു, രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ആ കാര്യം രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ ഗരുഡന്റെ മേലെ തൂങ്ങിക്കൊടുക്കുന്നു, ഗരുഡനാണ് ആ സോമം കൊണ്ടുവന്നതെന്ന് വേദത്തില് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കിവിടെ ഇതെല്ലാം ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടേക്കാണ് തിരിക്കുന്നത്? വേദത്തിലേക്കാണ് തിരിക്കുന്നത്. വേദത്തിലാണ് എന്തുള്ളത്? അതിന്റെ ശരിയായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ശാസ്ത്രീയമായി തന്നെ ആ പ്രക്രിയകളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ അവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കതെല്ലാം കാണാം. അപ്പൊ അതിന്റെ ഒരു ചെറിയ തരത്തിൽ ഇവിടെ ഉപനിഷത്തില് അവതരിപ്പിക്കുക ചെയ്തു മാത്രമേ